കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിൽ ടെക്നോളജി മേഖലയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഹോഗർ ടെക്നോളജീസ് ആൻഡ് ഇന്നോവേഷൻസ് എൽ എൽ പി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വയർലെസ്സിലൂടെ ചാർജ് ചെയ്യുന്ന ഒരു ചാർജർ പരിചയപ്പെടുത്തുകയാണ് ബിഡ്കോ കമ്പനിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഹംസ. ഹോംടെക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹോഗർ എന്നൊരു കമ്പനിയും മർക്കസ് നോളജീസ് കൂടെ ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനിയും. ഇവിടുത്തെ ഓപ്പറേഷൻ എന്തെന്ന് വെച്ചാൽ എല്ലാവിധ ടെക്നോളജിയും ഈ ക്യാമ്പസിലേക്ക് കൊടുക്കുക, പുറത്തേക്കും കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഫേസ് ടു ഫേസ് വൺ ഫേസ് ടു കമ്പനി എന്ന് പറയുന്ന 6,000 കോടി രൂപയുള്ള 100 കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മളെ സെറ്റ്. അവിടേക്ക് വേണ്ട ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് എച്ച് ടി ഐ. ഹോഗർ എന്നായിരിക്കും അതിൻ്റെ ബ്രാൻഡ് നെയിം വരുന്നത്. ധാരാളം പ്രോഡക്റ്റുകളുണ്ട്, ഇതൊക്കെ പ്രോഡക്റ്റുകളാണ്. അതൊക്കെ നിങ്ങൾക്ക് നമുക്ക് മറ്റേ കിൻഫ്രയിൽ വെച്ച് പിന്നെ പരിചയപ്പെടാം ഓരോ ഉൽപ്പന്നങ്ങൾ. ഇപ്പം നമ്മൾ ആ ടെക്നോളജിയാണ് പരിചയപ്പെടുത്തുന്നത്. നോക്കാം, നമുക്ക് ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇതുവരെ വർക്ക് ചെയ്തു, ഇത് ചൂടായി, ഇപ്പോൾ കുറച്ച് ഓഫ് ചെയ്തിട്ടാണ്. അതിനുള്ളൊന്ന് കാണാം, വയർലെസ് പവർ. അതിന് മുമ്പ് പറയാം, എന്തിനാണ് വയർലെസ് പവർ? ഓടുന്ന കാറിനെ ചാർജ് ചെയ്യാൻ വയർലെസ് അല്ലാതെ പറ്റുമോ? വരല്ലേ. അതേപോലെ മറക്കും നമ്മൾ കറണ്ട് നിറയ്ക്കാൻ കാറലുകളൊക്കെ, മെയിൻ അതാണ്. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞത് ഒരു ചെറിയ ചാർജറാണ്, അത് മറന്നാൽ നമ്മളെ കയ്യിലാണ്. പക്ഷെ ഒരു കാറ് ഇന്ന് രാത്രി നമ്മൾ നിർത്തിയിട്ട് നേരം പുലരുമ്പോൾ നമ്മളത് എടുക്കുമ്പോൾ അതിൽ ചാർജ് ഇല്ലെങ്കിൽ യാത്ര മുടങ്ങി. കറക്റ്റ് അല്ലേ? മറ്റൊരു ചെറിയ പവർ ബാങ്ക് മേടിച്ച് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാം. മാർക്കറ്റിൽ ചാർജ് ചെയ്യുന്ന ഒരു പവർ ബാങ്ക് മേടിച്ചാൽ മതി. പക്ഷെ കാർ എന്ത് ചെയ്യും? ഭാവിക്ക് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ മറക്കാതിരിക്കാൻ ഇത്തരം ഒരു വയർലെസ് കണക്ടിവിറ്റി ആണെങ്കിൽ എത്ര നന്നായിരിക്കും. അതാണ് ഒരു പർപ്പസ്. അത് ഫേസ് ടു. ഇനി ഫേസ് ത്രീയിലേക്കൊക്കെ പോകുമ്പോഴോ, റോഡിൻ്റെ ഇരുഭാഗത്തും ഇതുപോലത്തെ ട്രാൻസ്മീറ്റർ സ്ഥാപിച്ചാൽ എന്ത് കിട്ടും? ഓടുന്ന വണ്ടിക്ക് കറണ്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇൻഷാല്ലാ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നാണ്. ലോകത്തൊക്കെ പരീക്ഷണം ഉണ്ടാകും, ഇപ്പം പറ്റുന്നില്ല. ഓടുന്ന റോഡിൻ്റെ താഴെ ഇതുപോലെ ഒരു മൊഡ്യൂൾ വെച്ച് കാറിൻ്റെ താഴേക്ക് പവർ കിട്ടിക്കൊണ്ടിരിക്കും. ഒരെണ്ണം ബ്രേക്കാൽ അടുത്ത് കിട്ടും. അങ്ങനെ ഓടുമ്പോൾ തന്നെ നമുക്ക് ബാറ്ററിയിൽ കറണ്ട് നടക്കുകയും പിന്നീട് ബാറ്ററി പോലും ഒഴിവാക്കി ഗോൾഡൻ കപ്പാസിറ്ററിലേക്ക് വരാം. എന്താ പറയുക, ഇതിനകത്ത് നമുക്ക് വൈദ്യുതി സ്റ്റോർ ചെയ്യാം. വളരെ ഫാസ്റ്റായിട്ട് ബാറ്ററിനെക്കാളും 1 സെക്കൻഡ് കൊണ്ട് ഇത് നിറയ്ക്കാം. ഒരു ബാറ്ററിയും ഇതുപോലെ 1 സെക്കൻഡ് 2 സെക്കൻഡ് കൊണ്ട് കറണ്ട് നിറക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഗോൾഡൻ കപ്പാസിറ്റർ ബാറ്ററിക്ക് പകരം ഉപയോഗിച്ചാൽ നിറയ്ക്കാൻ പറ്റും. സ്റ്റോറേജ് ബാറ്ററി പോലെ, ഇതാ ഇത് ബാറ്ററി പോലെ. പക്ഷെ ഇതിൻ്റെയൊക്കെ കോസ്റ്റ് അപാര കോസ്റ്റാണ്. ഇത് അതുപോലത്തെ ബാറ്ററികളാണ്. ഇത് ബാറ്ററി അല്ല, ഇതൊരു കപ്പാസിറ്ററാണ്. ഇത് സൂപ്പർ കപ്പാസിറ്റർ എന്നാ പറയാം. ഇത്തരം സൂപ്പർ കപ്പാസിറ്റർ നമ്മുടെ വണ്ടിയിൽ വെയിറ്റ് തീരെ, ബാറ്ററി അത്ര വെയിറ്റ് ഇല്ല. പിടിച്ചു നോക്കുമോ, ബാറ്ററി വെയിറ്റ് ഇല്ല. ഇതൊക്കെ ആകുമ്പോൾ ഇത് സാധാ കപ്പാസിറ്ററാണ്. ഇത് സാധ്യത, ഇതൊക്കെ നല്ല വെയിറ്റ് ഉണ്ടാവും. ഇതൊക്കെ എടുത്ത് നോക്കൂ. ഇത് കൂടെ ബുക്ക്, ഇത് രണ്ടും കൂടുതൽ 5 എണ്ണമാണ് വ്യത്യാസമുണ്ട്. അപ്പൊ കാറിന് എപ്പോഴും വെയിറ്റ് കുറഞ്ഞാണ് വേണ്ടത്. അപ്പൊ ഭാവിയിലെ വെഹിക്കിൾ ഇങ്ങനെ ആകും എന്ന് നമ്മളിപ്പോൾ സ്വപ്നം കാണണോ? ഇത് മറ്റൊരിടത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഈ ഐഡിയ നമ്മൾ ഡെവലപ്പ് ചെയ്യാം, ഒരുപക്ഷെ നാളെ വിജയിക്കാം വിജയിക്കാതിരിക്കാം. അപ്പൊ ഇത്തരം ഗോൾഡൻ കപ്പാസിറ്ററുകൾ ബാറ്ററിക്ക് പകരം വണ്ടിയിൽ വെച്ചു, സെക്കൻഡുകൾ മതി അത് ചാർജാവാൻ. വയർലെസ് ചാർജർ കൊടുത്താൽ പിന്നെ ഈ ബാറ്ററി ഒന്നും ഇല്ലാതെ ഈ കപ്പാസിറ്ററിൽ വണ്ടി ഓടിക്കാം. ഒന്നിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ ആവശ്യം വരുള്ളൂ. ലൈവായി പോകാൻ ലൈവ് കറണ്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഇലക്ട്രിക്കൽ പിന്നെ ട്രാം ഒക്കെ ഉണ്ടല്ലോ, ബസ്സിന്റെ മേലെ കമ്പി വെച്ചിട്ടാണ് പോണത്. ഇലക്ട്രിക് ട്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യണേ? മേലൊരു കമ്പി. അപ്പൊ അതുകൊണ്ട് ഒഴിവായി ആ ഘർഷണം, ആ പ്രശ്നമൊക്കെ ഒഴിവാകും. റോട്ടിൽ എവിടെയും ഓടിക്കുക എന്നുള്ളതാണ് ഭാവിയിൽ, അതാണ് അതിന്റെ ഒരു. പിന്നെ ഈ ഒരു ബാറ്ററി എന്ന് പറയുന്നത് ലെഡ് ആസിഡ് ബാറ്ററികളിലെ ലോകത്തെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ബാറ്ററി. ഇത്തരം ബാറ്ററികളാണ് നമ്മളെ ടവറുകളിൽ യൂസ് ചെയ്യുന്നത്, മൊബൈൽ ടവറിൽ. മൊബൈൽ ടവർ ഒരിക്കലും കറണ്ട് പോകുമ്പോൾ മൊബൈൽ കട്ടാവുണ്ടോ? കാരണം എപ്പോഴും അതിൽ ഡി സി കാർഡാണ് വർക്ക് ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ കറണ്ട് പോയാൽ കറണ്ട് പോകുന്നുണ്ടോ? പോവില്ല, കാരണം 110 വോൾട്ട് ഡി സിയിലാണ്. ട്രെയിനിൽ എയർ കണ്ടീഷണർ മുഴുവൻ വർക്ക് ചെയ്യുന്നത് 110 വോൾട്ട് ഡി സിയിലാണ്. അതിനൊക്കെ സ്റ്റോറേജ് ബാറ്ററി ഇതുപോലത്തെ ഹൈ ക്വാളിറ്റി ഉള്ള ബാറ്ററിയാണ്. ഇതും തന്നെ വെയിറ്റ് കൂടുതലാണ്, ഒരു വണ്ടിയിൽ പ്രാക്ടിക്കലല്ല. കാറിൽ പറ്റില്ലത്, ഇത് 300 ആംപിയർ ആണ്, 40 കിലോ ഭാരമാണ്. ഓക്കെ,